നമസ്കാരം സുഹൃത്തുക്കളെ. റബിൾ മേസൺറി അല്ലെങ്കിൽ കരിങ്കല്ലുകൾ കൊണ്ടുള്ള ഫൗണ്ടേഷനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കല്ലുകൊണ്ടുള്ള നമ്മുടെ ഫൗണ്ടേഷനിൽ നമുക്ക് എത്ര കല്ല് ആവശ്യമായിട്ട് വരും, അതുപോലെ തന്നെ അതിനെ നമുക്ക് എങ്ങനെ ടണ്ണിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നെല്ലാം നമുക്ക് നോക്കാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീട്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സുഹൃത്തുക്കളെ, നമ്മുടെ വീടിന് കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷൻ പണിയുമ്പോൾ അത് സാധാരണയായി രണ്ട് ലെയറുകൾ അല്ലെങ്കിൽ മൂന്ന് ലെയറുകളായിട്ടാണ് പണിയുക. അതിൽ ഏറ്റവും താഴെയുള്ള ലെയറുകൾക്ക് വീതി കൂടുതലായിരിക്കും, അതിന് മുകളിലുള്ള ലെയറിന് കുറച്ചുകൂടി വീതി കുറവായിരിക്കും. അങ്ങനെ മുകളിലേക്ക് വരുംതോറും വീതി കുറവുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത്. ഒരേ വീതിയിലുള്ള ഫൗണ്ടേഷനിൽ ചെയ്യുന്ന രീതിയും നിലവിലുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് സ്റ്റെപ്പുകളിലായിട്ട് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ്റെ കരിങ്കല്ലിൻ്റെ ആവശ്യകത എത്രയാണ് എന്ന് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, ഇവിടെ റെഡ് കളറിലുള്ള ആരോ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഭിത്തിയാണ്. അപ്പോൾ അതിന് താഴെയായിട്ട് രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത് കാണാം. ഏറ്റവും താഴെ 60 സെൻറ്റിമീറ്റർ വീതിയിലും അതുപോലെ തന്നെ 60 സെൻറ്റിമീറ്റർ ഹൈറ്റിലുമാണ് നമ്മുടെ ഫൗണ്ടേഷൻ ചെയ്യുന്നത്. അതിന് മുകളിലുള്ള ലെയർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കുറഞ്ഞിട്ട് വീതി കുറവുണ്ടാവും, അതുപോലെ ഹൈറ്റും കുറച്ചിട്ട് 40 സെൻറ്റിമീറ്റർ വീതിയും 45 സെൻറ്റിമീറ്റർ ഹൈറ്റിലുമാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇടതുവശത്ത് അതിൻ്റെ ഒരു 3D ഡൈമെൻഷനിൽ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ 8 മീറ്റർ നീളമാണ് കൊടുത്തിരിക്കുന്നത്, അതാണ് 800 സെൻറ്റിമീറ്റർ എന്നവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 60 സെൻറ്റിമീറ്റർ വീതിയും 60 സെൻറ്റിമീറ്റർ ഹൈറ്റുമായിട്ടാണ് ഇത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി താഴത്തെ ഫസ്റ്റ് ലെയറിനെ ഞാൻ ബ്ലൂ കളറിലും മുകളിലുള്ള ലെയറിന് യെല്ലോ കളറിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വോളിയം കാണാനുള്ള ഫോർമുല നമുക്കറിയാം. നീളം ഗുണം വീതി ഗുണം അതിൻ്റെ ഹൈറ്റ്, ഇത് മൂന്നും കൂടി ഗുണിക്കുമ്പോഴാണ് നമുക്ക് വോളിയം കിട്ടുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമുക്ക് നോക്കാം താഴത്തെ ആ ലെയറിൻ്റെ വോളിയം എത്രയാണെന്ന് നോക്കാം. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 8 മീറ്ററാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ വീതി 60 സെൻറ്റിമീറ്റർ, അതിനെ നമ്മൾ മീറ്ററിലേക്ക് ആകുമ്പോൾ 0.6 എന്ന് വരുന്നു. നമ്മൾ മീറ്ററിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനെ വീണ്ടും അതിൻ്റെ ഹൈറ്റായിട്ടുള്ള 0.6 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 2.88 മീറ്റർ ക്യൂബ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ടോപ്പ് ലെയർ, അതായത് യെല്ലോ കളറിലുള്ള ആ ലെയറിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നീളം സെയിമാണ്, 8 മീറ്റർ തന്നെയാണ്. പിന്നെ 0.4 അതിൻ്റെ വീതി എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ ഹൈറ്റ് 0.45, 45 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ആൻസർ 1.44 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടുമ്പോൾ 4.32 മീറ്റർ ക്യൂബാണ് നമുക്ക് ഈ ഒരു രണ്ട് ലെയറിലും കൂടെ കൂടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കല്ലിൻ്റെ ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ ചെയ്തത് ചെറിയ ഒരു ഭിത്തിയുടെ താഴെ വരുന്ന ഫൗണ്ടേഷൻ്റെ കാൽക്കുലേഷനാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ ഒരു പ്ലാനിൽ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഒരു വീടിൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു മുറിയുടെ താഴെ വരുന്ന ഫൗണ്ടേഷൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുകൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഞാനൊരു രണ്ട് മുറിയുടെ കീഴ് വരുന്ന ഫൗണ്ടേഷൻ്റെ പ്ലാനാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പ്ലാനും റൈറ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ സെക്ഷനുമാണ് കാണുന്നത്. അപ്പോൾ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. 60 സെൻറ്റിമീറ്റർ വീതിയും 40 സെൻറ്റിമീറ്റർ വീതിയുമുള്ള രണ്ട് ലെയറുകളായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്ലൂ കളറിലുള്ളത് താഴത്തെ ലെയറും ആ യെല്ലോ കളറിലുള്ളത് മേളിലത്തെ ലെയറുമായിട്ടാണ് ഞാൻ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലാനിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മുറിയുടെ പുറത്തെ, അതായത് ഔട്ടർ സൈഡിലുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു മുറിക്ക് ഈ രണ്ട് മുറികൾക്കും ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, നമുക്ക് ആദ്യം ഫസ്റ്റ് ലെയറിൻ്റെ ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത്, അതുകൊണ്ട് ഫസ്റ്റ് ലെയറിൻ്റെ മാത്രമാണ് ഇവിടെ പ്ലാനിൽ കാണിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് 8 മീറ്റർ നീളത്തിലും 60 സെൻറ്റിമീറ്റർ വീതിയിലുമായി രണ്ട് ഭാഗങ്ങൾ നമുക്കിവിടെ, ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കപ്പോൾ ഈ ആദ്യം ഈ രണ്ട് ഭാഗത്തിൻ്റെയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 8 മീറ്റർ നീളം ഇൻറ്റു 60 സെൻറ്റിമീറ്റർ വീതി, അതായത് അതിനെ 0.06 ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു മീറ്ററിലേക്ക്. അതുപോലെ തന്നെ വീണ്ടും അതിൻ്റെ ഹൈറ്റ് 0.6 ഇൻറ്റു 2 നമ്പേഴ്സ്, നമുക്ക് രണ്ട് നമ്പറാണുള്ളത്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5.76 മീറ്റർ ക്യൂബ് എന്ന് കിട്ടുന്നു. സെൻറ്റർ ഭാഗത്തായിട്ട് കാണുന്ന ആ മൂന്ന് ഭാഗങ്ങളെ ഞാൻ ഓറഞ്ച് കളർ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്
അതിൻ്റെ നീളം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 4 മീറ്ററിൽ നിന്ന് 0.6 വെച്ചിട്ട് രണ്ട് സൈഡും 1.2 വെച്ച് കുറയ്ക്കുമ്പോൾ പിന്നെ അവിടെ ബാലൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് 2.8 മീറ്ററാണ്. അതുകൊണ്ടാണ് അതിൻ്റെ നീളം 2.8 വന്നത്. അപ്പോൾ 2.8 × 0.6 × 0.6 × 3 നമ്പേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3.024 m³ എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് താഴെയുള്ള ആ ഒരൊറ്റ ലെയറിൻ്റെ മൊത്തം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ അത് 8.784 m³ ആണ് നമുക്ക് താഴത്തെ ആ ലെയറിൻ്റെ വരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് നമുക്ക് മേളിലുള്ള ലെയർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അതായത് 40 cm വീതിയുള്ള ആ ഒരു ലെയറിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ നീളം 7.8 m ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. അതുപോലെ വീതി 3.8 m ആയിട്ടും കുറഞ്ഞിരിക്കുന്നത് കാണാം. ബോട്ടം ലെയറിൻ്റെ ഇരുവശത്തും 10 cm വെച്ച് കുറയുമ്പോഴാണ് നമുക്ക് ടോപ്പിലെ ലെയർ കിട്ടുന്നത്. അതായത് ബോട്ടം ലെയർ 60 cm ടോപ്പ് ലെയർ 40 cm ആയിരുന്നു. അപ്പോൾ ഇരു വശങ്ങളിലും 10 cm വെച്ച് കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 7.8 m ആയിട്ട് അതിൻ്റെ നീളവും 3.8 m ആയിട്ട് അതിൻ്റെ വീതിയും ചുരുങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിലെ മെഷർമെൻറ്റ്, നേരത്തെ നമ്മൾ ബോട്ടം ലെയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2.8 ആയിരുന്നു. ഇപ്പോൾ അത് 3 m ഉള്ളിലെ മെഷർമെൻറ്റായി മാറിയിട്ടുണ്ട്. കാരണം പുറത്തേക്ക് മാറിയിട്ടാണ് നമ്മുടെ ടോപ്പ് ലെയർ വരുന്നത്. അതുകൊണ്ടാണ് രണ്ട് സൈഡിലും 10 cm വെച്ച് കൂടുന്നത് കൊണ്ടാണ് നമുക്കത് 3 m ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, റെഡ് കളറിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ, അത് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 7.8 m നീളം, അതിൻ്റെ വീതി 40 cm അല്ലെങ്കിൽ 0.4 m, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് 0.45 m. അങ്ങനെ രണ്ട് നമ്പേഴ്സാണ് നമുക്കുള്ളത്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2.808 m³ എന്ന് കിട്ടുന്നു. പിന്നെ ബാലൻസ് ഉള്ള സെൻറ്ററിലുള്ള ആ ഭാഗം 3 നമ്പേഴ്സ്, അതിൻ്റെ നീളം 3 m, വീതി 0.4, 0.45, ഹൈറ്റ് ഇത് നമ്മൾ മൾട്ടിപ്ലൈ 3 നമ്പേഴ്സ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1.62 എന്ന് കിട്ടുന്നു. അങ്ങനെ ടോട്ടൽ നമുക്ക് മേളിലുള്ള ലെയർ കിട്ടുന്നത് 4.428 m³ എന്ന് കിട്ടുന്നു. ഇത് ഒരു ചെറിയ റൂം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വലിയ വീടിൻ്റെ ഒരു ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ രീതിയിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെൻട്രൽ ലൈൻ മെത്തേഡ് കുറച്ചുകൂടി മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സുഹൃത്തുക്കളെ, നമുക്ക് ഇനി ഇതിൻ്റെ രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര സ്റ്റോൺ വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബോട്ടം ലെയർ നമുക്ക് 8.78 ആണ്, 784 m³ ആണ്. അതുപോലെ തന്നെ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് 4.428 m³ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 13.212 m³ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ടണ്ണേജിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 13.212 m³ ആണ്. ആദ്യമായിട്ട് നമ്മളിതിനെ ക്യൂബിക് ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു m³ എന്ന് പറയുന്നത് 35.31 ക്യൂബിക് ഫീറ്റാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ക്യൂബിക് അടിയിലേക്ക് മാറ്റുമ്പോൾ 13.21 35.31 കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് 466.5 ക്യൂബിക് അടി എന്ന് കിട്ടുന്നു. 15 ക്യൂബിക് അടി എന്ന് പറയുന്നതാണ് ഒരു ടണ്ണ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര ടണ്ണ് വേണമെന്ന് അറിയാനായിട്ട് നമുക്ക് എത്ര ക്യൂബിക് അടി ഉണ്ടോ അതിനെ 15 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്കിവിടെ 31 ടൺ ആവശ്യമുള്ളതായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.